ഇതാണ് സാക്ഷര കേരളം പാല ഉൾപ്പെടെയുള്ള ആറ് മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തു വന്നു പതിവ് പോലെ നേട്ടമുണ്ടാക്കിയവരും തട്ടുകിട്ടിയവരുമൊക്കെ അവരുടെ വാദങ്ങളും ആക്ഷേപങ്ങളുമൊക്കെ ആയി രംഗത്ത് വന്നിട്ടുണ്ട് ജനത്തിന്റെ അംഗീകാരമാണെന്നും പ്രവർത്തനത്തിന്റെ ഫലമാണെന്നും ഒരു കൂട്ടർ അവിടെ കൂടി ഇവിടെ കൂടി വോട്ട് മറിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറൊരു കൂട്ടർ എന്നാൽ ശരിക്കും കേരളത്തിൽ എന്താണ് സംഭവിച്ചത് ഈ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന സൂചനകൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ജാതിയും മതവും നോക്കി സമുദായത്തിന്റെ പേര് പറഞ്ഞ് വോട്ട് ചോദിക്കുക ചെയ്യണമെന്ന് തിട്ടൂരം കൽപ്പിക്കുക ഉത്തരേന്ത്യയിലല്ല ഇവിടെ കേരളത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ മലയാളികൾ ഇത്രയധികം ലജ്ജിച്ചു തലതാഴ്ത്തിയ സ്വയം പുച്ഛൻ തോന്നിയ ഒരവസരം വേറെയുണ്ടോ ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനിയെന്നോ നോക്കാതെ നായരെന്നോ ഈഴവനെന്നോ ചിന്തിക്കുക പോലും ചെയ്യാതെ രക്തം കൊടുക്കുന്ന കിഡ്നി കൊടുക്കുന്ന കരൾ പോലും കൊടുക്കുന്ന നമുക്കിടയിലാണ് ജാതി പറഞ്ഞുകൊണ്ട് സാമുദായിക സംഘടനകൾ വോട്ട് ചോദിച്ചത് ഫലമോ നല്ല നട്ടലുള്ള സമുദായ അംഗങ്ങളെ തിരിച്ചറിയാൻ സംഘടനാ നേതാക്കൾക്ക് കഴിഞ്ഞു വർഗീയതട വിഷവത്തുകൾ ഈ മണ്ണിൽ വളരില്ലെന്ന് അടിവരയിടുകയാണ് കോന്നിയും വട്ടിയൂർക്കാവും ശബരിമലയുടെ പേരും പറഞ്ഞ് സകല തോന്നിയാസങ്ങളും കാണിച്ച കെ സുരേന്ദ്രൻ അടക്കമുള്ള സുവർണ യഥാർത്ഥ വിശ്വാസ സമൂഹം തിരിച്ചറിഞ്ഞു എന്നതിൻ്റെ കൂടെ തെളിവാണ് ഈ ജനവിധി തോളിലെ സഞ്ചിയിൽ തൂക്കിയിടുകയും ആവശ്യാനുസരണം എടുത്ത് ചുണ്ടിനിടയിൽ കയറ്റുകയും ചെയ്യാവുന്ന സാധനമല്ല അയ്യപ്പൻ എന്നത് സുരേന്ദ്രൻ തിരിച്ചറിയണം എന്ത് നിറികട്ട രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലായാലും വിശ്വാസത്തെയും വിശ്വാസികളെയും ചൂഷണം ചെയ്യരുത് പാലായും എറണാകുളവും ഏത് തെരഞ്ഞെടുപ്പിലും ആരൊക്കെ വന്നാലും ഇളകാത്ത കോൺഗ്രസിന്റെ കോട്ട കൊത്തളങ്ങൾ അവിടെയും ആചാര ലംഘനങ്ങൾ ഉണ്ടായിരിക്കുന്നു ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ ഒരിക്കൽ പോലും തയ്യാറാകാത്തവർ എൽ ഡി എഫിന് വോട്ട് ചെയ്യുന്നു അതാണ് പാലായിലും വട്ടിയൂർക്കാവിലും കണ്ടത് ഈ മാറ്റമാണ് എറണാകുളത്ത് കോൺഗ്രസിനെ വെള്ളം കുടിപ്പിച്ചതും പാലാരിവട്ടം മോഡൽ അഴിമതിയും എറണാകുളം മോഡൽ വെള്ളപ്പൊക്കവും ജനം തിരിച്ചറിഞ്ഞു അന്തമായി കൈപ്പത്തിക്ക് കുത്തിയിരിക്കുന്നവർക്ക് രാഷ്ട്രീയമായി തിരിച്ചറിവ് ബി ജെ പി എന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് മായുകയാണ് ശക്തി കേന്ദ്രങ്ങൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന വട്ടൂർക്കാവിലും കോന്നിയിലും മൂന്നാം സ്ഥാനത്താവുന്നു എന്ന് മാത്രമല്ല ലഭിച്ചിരുന്ന വോട്ടുകൾ പോലും കിട്ടുന്നില്ല ഇനി മറ്റെന്തൊക്കെ വിഷയങ്ങളുണ്ടായാലും അടിസ്ഥാനപരമായി ഏതൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുക സർക്കാർ നയങ്ങൾ തന്നെയാണ് ശക്തമായ രാഷ്ട്രീയ നിലപാടുകൾ അസാധാരണമായ ഭരണപാഠവും അഴിമതിയില്ലാത്ത മന്ത്രിസഭ എന്തിനധികം പ്രകടന പത്രികയിൽ പറഞ്ഞ അറുന്നൂറിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് വാഗ്ദാനങ്ങളും മൂന്ന് വർഷം കൊണ്ട് പൂർത്തിയാക്കുക ഇതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും വേണോ ജാതിയും മതവും വർഗീയതയും ഒന്നുമല്ല ക്ഷേമവും വികസനവുമാണ് നാടിന്റെ വിഷയം അതൊരു ജനത തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനയും വേങ്കര മുതലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഓരോ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൂടുന്നു രാഷ്ട്രീയത്തിനതീതമായി ഒരു ജനത സർക്കാരിനെ അംഗീകരിക്കുകയാണ് ഇവിടെ ഓർക്കുക കേരള ചരിത്രത്തിൽ സമാനതകൾ അധികമില്ല ഇത്തരം ഏടുകൾക്ക് ഒപ്പം നിലപാടുകളിൽ വ്യക്തതയും വികസന ക്ഷേമ പദ്ധതികളിൽ അധിഷ്ഠിതമായ വികസന കാഴ്ചപ്പാടുള്ളവർക്ക് മാത്രമേ ഈ നാടിനെ മുൻപോട്ട് നയിക്കാനാവൂ